ഗുരിയന്നത്തിലേക്ക് സ്നേഹവന്ദനം. കപൂച്ചിൻ സന്യാസ സമൂഹത്തിൽ നിന്ന് ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ കോൺറാഡ്. ജർമ്മനിയിലെ മ്യൂണിച്ചിനടുത്തായിട്ടാണ് അദ്ദേഹം പാർത്തിരുന്ന ആശ്രമം. അവിടെ പോകാനുള്ളൊരു ഭാഗ്യം അവസരമുണ്ടായി. 41 സംവത്സരക്കാലം ഒരു കുടിസുമുറിയിലായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത്. ആശ്രമത്തിലെത്തുന്ന ആ മണിയടിക്കുന്നവരെ ശ്രദ്ധിക്കുകയെന്ന് ബ്രദർ പോട്ടർന്നാണ് വിളിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മം. കഠിന ദാരിദ്ര്യത്തിലൂടെ ജർമ്മനി കടന്നുപോയിരുന്നൊരു കാലമായിരുന്നു അത്. ആവശ്യത്തിലേറെ ആകുലതകൾ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ കാലത്തിൽ ആശ്രമത്തിനും സന്ദർശകർക്കും ഇടയിലുള്ള ഏകവാദായൻ എന്ന് പറയുന്ന ഈ മനുഷ്യനായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട്, വിശപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായിട്ട്, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്തിരി അപ്പം കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാകും. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ മനുഷ്യൻ ഈ ഇവരുടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ കാര്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോലും താല്പര്യമോ അല്ലെങ്കിൽ കഴിവോ ഇല്ലെന്ന് കരുതിക്കൊള്ളൂ അത്തരം ഒരു മനുഷ്യൻ. എന്നിട്ടും ഈ മനുഷ്യനെ തേടി ഈ 41 സംവത്സരക്കാലവും ഒരു ചെറിയ ആൾക്കൂട്ടം, അക്ഷരാർത്ഥത്തിൽ ഒരു ചെറിയ ആൾക്കൂട്ടം തന്നെ ഈ ആശ്രമത്തിൻ്റെ മുമ്മുറ്റത്തുണ്ടായിരുന്നു, മുമുഖത്തുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്? ആരുടെയെങ്കിലുമൊക്കെ തെല്ലു സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നിശബ്ദമായിട്ടത് കേട്ട് ഒന്ന് തല ഉലുക്കും, പിന്നെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇതേ ആ ചെറിയ മുറിയോട് ചേർന്ന് നമ്മൾ ഈ സ്റ്റെയർകേസിനൊക്കെ താഴെ കേട്ടുന്ന കണക്കുള്ള ഒരു കുടിസുമുറി, അതിനേക്കാൾ കുടിസൊരു മുറിയുണ്ട്. ആ കുടിസുമുറിയിൽ ഭിത്തിയിൽ ഒരു സുഷിരം ഇട്ടിട്ടുണ്ട്. ആ ഇരുട്ട് മുറിയിൽ സുഷിരത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ അൾത്താര കാണാം, സക്രാരി കാണാം, ക്രൂശ്രമം കാണാം. അകപ്പാട് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രമാണ്. വെറുതെ ആകാശങ്ങളിലേക്ക് നോക്കി അല്ലെങ്കിൽ അസുഷത്തിലൂടെ കാണുന്ന തൻ്റെ ദൈവസ്ഥാനത്തിലെ അടയാളങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടിയായിരുന്നു ഈ മനുഷ്യർ ഇങ്ങനെ കാത്തുനിന്നിരുന്നത്. ഇപ്പോഴും ആ ആശ്രമത്തിൻ്റെ ഭൂമുഖത്തും ആശ്രമത്തിൻ്റെ ഇടനാഴികളിലൊക്കെ നിറയെ സന്ദർശകരാണ്. അവർ വിചാരിക്കുന്നുണ്ട് ബ്രദർ മരിച്ചിട്ടില്ല. ഇത്രയും ചില മനുഷ്യരുടെ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. കാര്യമായിട്ട് നമ്മുടെ ഭൗതികമായ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരവും തരാനായിട്ട് കേൾപ്പില്ലാത്ത മനുഷ്യർ, ഒരു അപ്പക്കഷ്ണം പോലും വെച്ച് നീട്ടാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെന്ന് പറയുമ്പോൾ ഒരു കൽപ്പനസിൽ പോലും വാങ്ങിത്തരാൻ ബലമില്ലാത്തവർ, അല്ലെങ്കിൽ കരയുന്ന ഒരാളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സാന്ത്വനപ്പെടാൻ എടുത്താനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യർ, എന്നിട്ടും എങ്ങനെയാണ് അവർ തങ്ങളുടെ ലോകത്തിൽ ഇത്രയും ഭാവാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുടെ സാരാംശം നമുക്ക് നന്നായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നത്. ലൂക്ക 11 അർദ്ധരാത്രിയിൽ വന്ന സ്ത്രീകളെന്നൊക്കെ ഒരു സബ് ടൈറ്റിലുമായിട്ടാണ് നമ്മളൊരു സുവിശേഷത്തിൽ വായിക്കുക. പലസ്തീൻ ഇങ്ങനെ കൊടിയ ചൂടിൻ്റെ കാലമാണ്, രാത്രി കൊടും ശൈത്യവും, ഇങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റുള്ള ഒരു കാലത്ത് ഒരിടത്തിൻ്റെ പേരാണ് ഈ പാലസ്തീന എന്ന് പറയുന്നത്. ആ പകലത്തെ ചൂടിനെ അഭിമുഖീകരിക്കാനായിട്ട് കേൾപ്പില്ലാത്തത് കൊണ്ട് പാവപ്പെട്ട മനുഷ്യരൊക്കെ യാത്ര ചെയ്തിരുന്നത് പലപ്പോഴും രാത്രി കാലങ്ങളിൽ. ക്രിസ്തു പറയുന്ന ആ കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്: ഒരാളുടെ വീട്ടിലേക്ക് ഒരു സ്നേഹിതൻ കയറി വരിക പാതിരാത്രിയിൽ. ഒരു പക്ഷേ ഏത് രാത്രിയിലും കയറി ചെല്ലാൻ പറ്റുന്നൊരു വാംത് ആ വീടിനകത്തുണ്ടായിരിക്കും. എല്ലാ വീട്ടിലേക്കൊന്നും നമ്മൾ ഏത് രാത്രിയിലും കയറി ചെയ്യുക, എന്തിനാ പകൽ പോലെ നമ്മൾ കയറി ചേരാറില്ല. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് പാതിരയാകുമ്പോൾ അയാൾ കയറി ചെല്ലുകയെ, എന്നിട്ടോ തൻ്റെ ഈ പ്രിയപ്പെട്ട അതിഥിക്ക് കൊടുക്കാനായിട്ട് അയാളുടെ കൈവശം ഒരു അപ്പത്തൊണ്ടില്ല. അത്രയും ദരിദ്രമായൊരു വീടാണ്. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞെന്നാൽ വെള്ളത്തിൽ ഒരു ഇത്തിരി പഴഞ്ചോറ് പോലും കിടപ്പില്ല ബാക്കി. എന്നിട്ടും ആ തൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ തൻ്റെ ആ ഒരു വേവലാതിയോ തൻ്റെ ഈ ദാരിദ്ര്യം പോലും ഈ മനുഷ്യൻ അയാളോട് എക്സ്പോസ് ചെയ്യുന്നില്ല. അയാൾ വളരെ ശാന്തനായിട്ട് സ്നേഹപൂർവ്വമൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഇയാൾ പിന്നാമ്പുറത്തൂടെ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അയാൾക്കറിയാം മറ്റൊരു വീടുണ്ട്. ആ വീടിനകത്ത് എപ്പോഴും ഇത്തിരി അപ്പം ബാക്കി ഉണ്ടാകുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പാണ്. ആ ഉറപ്പിലാണ് അയാൾ യാത്ര ചെയ്യുന്നത്. ചെന്നിട്ട് അവിടെ ചെന്ന് കൊട്ടുമ്പോൾ ആ വീടിൻ്റെ ഗൃഹനാഥൻ ഇത്രയും വാമ്പുള്ള ഒരാളായിട്ട് അനുഭവപ്പെടുന്നില്ല, ഇത്രയും സൗഹൃദം പുലർത്തുന്ന ഒരാളായിട്ട് അനുഭവപ്പെടുന്നില്ല. അയാൾ വളരെയേറെ കൃത്യനിഷ്ഠ പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, എന്ത് കാരണം കൊണ്ടായാലും ഞാൻ എണീറ്റ് വന്നിട്ട് വാല് തുറക്കാൻ പോകുന്നില്ല. അയാൾ പറയുന്നു, എൻ്റെ വീട്ടിനകത്തൊരു അതിഥി വന്നിട്ടുണ്ട്, അതിന് 3 അപകർഷങ്ങൾ താ. അയാൾ പറഞ്ഞില്ല, ഞാനും എൻ്റെ കുടുംബവും കിടക്കയില്ല. അതൊരു കൃത്യമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പലസ്തീൻ വീടുകൾ മിക്കവാറും ഈ ഗ്രാമങ്ങളിലെ വീടുകൾ എന്നൊക്കെ പറയുന്ന ഒറ്റമുറി വീടാണ്. ഒറ്റമുറി വീടെന്ന് പറയുമ്പോൾ 2 പ്ലാറ്റ്ഫോം, ഒന്ന് ഒരു ലോവർ പ്ലാറ്റ്ഫോം, പിന്നെ ഈ അടുപ്പ് നിൽക്കുന്ന ഒരു ഇത്തിരൂടെ അപ്പർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. രാത്രി ഈ വീടിനകത്ത് ഇവർ കിടക്കുന്നത് ഈ നെരിപ്പോടിന് ചുറ്റുമായിട്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, വയോധികരുണ്ടാവും. എന്തിന്, വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുഞ്ഞുങ്ങളെ പോലും ഇതിനകത്ത്, അല്ലെങ്കിൽ കോഴിയൊക്കെ കൂടി ഇതിനകത്ത് പിടിച്ച് കിടത്തുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ അർത്ഥം ഒരാൾ എഴുന്നേൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ മുഴുവൻ കുടുംബത്തിൻ്റെയും ആ രാത്രിനെതിര നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്ത് അളന്നു കിടന്നിറങ്ങുക വീടാണ്. അവർക്ക് ആകപ്പാടെ ഉള്ളൊരു സന്തോഷമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു റിജ്യൂവനേഷൻ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ഒരു രാത്രി ഉറക്കം മാത്രമാണ്. അപ്പോൾ അതിനെ ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഏർപ്പെടാനായിട്ട് ഗൃഹനാഥന് താല്പര്യമില്ല. കാരണം
ഈ പലസ്തീൻ ഒരു കൾച്ചർ പോലും അങ്ങനെയാണ്. ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കൊട്ടതെന്ന് തന്നെ അതിൻ്റെ ഒരു സാധാരണ നിയമം, അല്ലെങ്കിൽ അത്രയും ഡേറായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒഴിവാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾക്കകത്ത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അവകാശമുള്ളൂ. കാരണം വളരെ വെളുപ്പിന് ഈ വാതിൽ തുറന്നിടുന്ന, എന്നിട്ട് സന്ധ്യോളം ഈ വാതിൽ തുറന്നിടും. അതിനകത്ത് ഉള്ളിൽ എപ്പോൾ അതിന് ഇടക്ക് അടക്കുന്ന പ്രശ്നമില്ല. പക്ഷെ വൺസ് ഇത് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അടച്ചു കഴിഞ്ഞെന്നാൽ പിന്നെ അത് ഞങ്ങളുടെ സ്വകാര്യത ആരംഭിച്ചു എന്നുള്ളത് തന്നെ അർത്ഥമാണ്. എന്നിട്ടും ഈ മനുഷ്യന് ഈ അടിസ്ഥാന നന്മകളിൽ വിശ്വാസമുണ്ട്. ഒരു പ്രാവശ്യം നിരസിച്ചത് കൊണ്ട്, ഒരു പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് കൊണ്ടൊക്കെ ഈ മനുഷ്യൻ്റെ നന്മ ഈ ഇല്ലാതെ പോകുന്നുള്ള ഒരു തോന്നലുള്ള മനുഷ്യനൊന്നുമല്ല ഇത്. ബേസിക് ആയിട്ട് ഈ മനുഷ്യൻ്റെ നന്മയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇത്തിരി എന്ത് ചെയ്യുന്നു കൊട്ടിക്കഴിഞ്ഞെന്നാൽ ഏതൊരു വാതിലും തുറക്കുമെന്നൊക്കെയുള്ള ഒരു അടിസ്ഥാന വിശ്വാസവും പ്രത്യാശയും ഒക്കെ ഉള്ള മനുഷ്യനായതുകൊണ്ട് അയാൾ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. ക്രിസ്തു പറഞ്ഞു നിശ്ചയമായിട്ടും ഒടുവിൽ ആ ഗൃഹനാഥന് വന്നിട്ട് ഇയാളുടെ കൈവശം ഇയാൾക്ക് ആവശ്യമുള്ള ആ അപ്പകഷ്ണം കൊടുത്തുവിടും. നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നു ഈ നടുക്ക് നിൽക്കുന്നൊരു മനുഷ്യരുണ്ടല്ലോ, അയാൾ നന്നായിട്ട് നന്നായിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട വ്യക്തിയാണ്. കാരണം ഒക്കെ സ്നേഹിതരാണ്. ഈ രാത്രി വന്ന ആൾ സ്നേഹിതൻ, ഇയാൾ അപ്പം തേടാനായിട്ട് പോകുന്ന ആൾ സ്നേഹിതൻ, ഈ നടുക്ക് നിൽക്കുന്ന ആൾ സ്നേഹിതൻ. പക്ഷേ ഇവരുടെ സ്നേഹത്തിനൊക്കെ ഭയങ്കരമായ ആ ഒരു ഗ്രേഡിൻ്റെ വ്യത്യാസമുണ്ട്. ഈ നടുക്ക് നിൽക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു ആ ഭൂമി കാംക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഭൂമി നിലനിൽക്കുന്ന നോക്കി ഇത്തരം ചില മനുഷ്യരല്ല. അവർക്ക് പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങൾക്കകത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഉത്തരം തരാനായിട്ട് പറ്റില്ല. ഇത് കൃത്യമായിട്ട് ഒരു മത്തിസ്യ പ്രാർത്ഥനയുടെ ടെസ്റ്റൊക്കെ ആയിട്ട് ഒന്ന് വായിക്കുന്നതല്ല. കാരണം വലിയ അളവിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് തന്നെയാണ്. ഭൂമിയായ ഭൂമിയിൽ ദേവാലയങ്ങളിലൊക്കെ എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് കുറേ മനുഷ്യർ ഇങ്ങനെ കണ്ണും പൂട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ഈ രാത്രികളിലൊക്കെ അവർക്ക് അത്താഴം കിട്ടാനും അല്ലെങ്കിൽ ഈ ദിവസത്തേക്കുള്ള മനസമാനം കിട്ടാനും വേണ്ടിയാണെന്ന് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു മുതിർന്ന ഒരു മനുഷ്യനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് അധികം കാണുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴാണ്, അല്ലെങ്കിൽ പൊതുവെ മനുഷ്യരൊക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. വലിയ അളവിൽ പ്രാർത്ഥന എന്ന് പറയുന്ന അർത്ഥം പോലും മത്തസ്യ പ്രാർത്ഥനയാണ്. നമ്മൾ ആർക്കു വേണ്ടിയൊക്കെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പള്ളിയിൽ വരുന്ന ആൾ വാസ്തവത്തിൽ അയാളല്ല, അയാൾ ആരെയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നും ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് പള്ളി വരുന്നതായിട്ടല്ല, ഒറ്റയ്ക്ക് പള്ളി വരുന്ന സ്ത്രീയെ ശ്രദ്ധിച്ച് നോക്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവൾ ഒറ്റയ്ക്കാണ് പള്ളിയിലോട്ട് വരുന്നതെന്ന്. അല്ല, വീട്ടിൽ എന്ത് ചെയ്യുന്നു, രോഗശയ കിടക്കുന്ന വല്ലാതെ പനിച്ച് കിടക്കുന്ന കുഞ്ഞിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ജോലിക്ക് പോകുന്ന തൻ്റെ പുരുഷനെ കൊണ്ടുവരുന്നുണ്ട്, അനങ്ങാൻ പറ്റാതെ ഒരുപക്ഷെ ഇതെല്ലാം ഓർമ്മയുടെയൊക്കെ പ്രശ്നമുള്ള തൻ്റെ വയോധികരായ മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നുണ്ട്. ഒരാളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും പള്ളി വരുന്ന ഒരാൾ ഒറ്റയ്ക്കല്ല ഇരിക്കണം, അയാളെ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, അയാൾ വേറെ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ നടുക്ക് നിൽക്കുന്ന ആളുടെ റോളാണ് ഈ മത്തസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നമ്മളെ തേടി മനുഷ്യ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അവരുടെ ആ ഒരു പ്രതിസന്ധിയിൽ, അവരുടെ വിശപ്പിൽ ഒരു മണി അരി പോലും കൊടുക്കാൻ കെൽപ്പില്ലാത്ത മനുഷ്യ, എല്ലാർത്ഥത്തിലും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരു മണി അരി കൊടുക്കാൻ കെൽപ്പില്ലാത്ത മനുഷ്യനാണ് നമ്മൾ. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട്, എവിടെ ഈ അപ്പം സൂക്ഷിച്ചു വെക്കുന്നൊരു വീടുണ്ട്, അല്ലെങ്കിൽ ഈ അപ്പത്തിൻ്റെ ഒക്കെ ഒരു പ്രഭോസ്ഥാനമുണ്ട്. നമ്മളതിനെ കാലാകാലങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെന്ന ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. ആ ചൈതന്യത്തിന് മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ നിരന്തരം കൊട്ടിക്കൊണ്ട് പറയുക, ദാ എൻ്റെ ചങ്ങാതിക്ക് അപ്പം കൊടുക്കാനായിട്ട് നീ മടിക്കരുതേ. നിശ്ചയമായിട്ടും അത്തരം പ്രാർത്ഥനകൾക്ക് കൃത്യമായി ഉത്തരം കിട്ടുന്ന ക്രിസ്തു പറയുന്നത്. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ ക്രിസ്തു പറയുന്നത് രണ്ടുപേര് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ലഭിക്കുന്നത്. എന്താ രണ്ടുപേർ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനർത്ഥം, ഒരാൾ തീർച്ചയായിട്ടും ആ പ്രതിസന്ധിപ്പെട്ട മനുഷ്യൻ, രണ്ട് ആൾ ഉത്തമ സ്നേഹിതൻ, അത് സഖിയാവാം കുഞ്ഞാവാം മാതാപിതാക്കന്മാരാവാം, ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ. അങ്ങനെയെങ്കിൽ വലിയ അളവിൽ ഈ മത്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഒരു ചൈതന്യത്തിൻ്റെ ഒരു പ്രകാശം നമുക്ക് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭൗതികമായ തലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭാവാത്മകമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യരെ മാത്രമേ നമ്മൾ ഗണിക്കുന്നുള്ളൂ. കാലാകാലങ്ങളായിട്ട് എത്രയോ കോടി മനുഷ്യരാണ് ഇങ്ങനെ ഈ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും പഴക്കമുള്ളൊരു പ്രാർത്ഥന, അത് ഭാരതത്തിനുള്ള പ്രാർത്ഥനയാണ്. എന്താണത്? സമസ്ത ലോകത്തിനും മംഗളമുണ്ടാവട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ എന്തുമാത്രം മഠങ്ങളിൽ ആശ്രമങ്ങളിലൊക്കെയാണ് ഇങ്ങനെ മനുഷ്യർ രാത്രി മുഴുവൻ ഇങ്ങനെ ഒരു തിരികത്തിച്ചൊക്കെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? വിശേഷിച്ചും നമ്മുടെ ചെറിയ മക്കൾക്ക് ഈ മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മനസ്സിലാവില്ല. വളരെ ചെറിയ പ്രായത്തിൽ 16-17 വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾ ഒരു മഠത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ മരിക്കുവോളം ആ മഠത്തിനകത്ത്, അവർ പുറത്തേക്ക് വരുന്നില്ല. അകപ്പാട് എന്ത് ചെയ്യുന്നുണ്ട്, സന്ദർശകം വരുമ്പോൾ ഇങ്ങനെ ഏതാണ്ട് അഴികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ജാലകത്തിനപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള എന്തുമാത്രം കന്യാസ്ത്രീകളുടെ ഭൂമിയായത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് മനുഷ്യർക്ക്. എനിക്ക് തോന്നുന്നു ഒരാളുടെ സ്നേഹത്തിന് നമ്മുടെ കാലത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭാഷ്യമാണ് അയാൾ അർപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താ ഈ മത്സ്യ പ്രാർത്ഥന എന്ന് പറയുന്നത്? കുറേ സ്നേഹം, കുറേ ശുഭാശംസ, പിന്നെ നിങ്ങളുടെ തന്നെ ആ മെഴുന്നീരിൻ്റെ ഉപ്പ്, അതെല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ഏകാഗ്രതയുടെയും തപത്തിൻ്റെയും ഒക്കെ അടുപ്പുകളിൽ ചുട്ടെടുക്കുന്ന ഒന്നിൻ്റെ പേരാണ് ഈ മത്സ്യ പ്രാർത്ഥന എന്ന് തോന്നുന്നു.
പഴയ നിയമത്തിലൊക്കെ ഈ മധുര പ്രാർത്ഥന ഒരു കൾച്ചറുണ്ട്. അത് അബ്രഹാം തൊട്ടേ ആരംഭിക്കുന്നുണ്ട്. ആ ദേശം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. നാളെ തീങ്കന്ധം ഇറങ്ങും. അപ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണ കിട്ടുമ്പോൾ അബ്രഹാം ദൈവത്തോട് ഏതാണ്ട് ബാർഗെയിൻ ചെയ്യാൻ തയ്യാറാവുകയാണ്. അബ്രഹാം ചോദിക്കുകയാണ്, 10 നീതിമാന്മാരുടെ കരച്ചിലുണ്ടെങ്കിൽ, 10 നീതിമാന്മാരുടെ നിലവിളി ഉണ്ടെങ്കിൽ നീ ഈ ദേശത്ത് രക്ഷിക്കാവോ? ദൈവം പറഞ്ഞ് തീർച്ചയായിട്ടും. അത് എണ്ണി എണ്ണി ഇങ്ങനെ ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങുന്നതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ടും അതുപോലും ആ ഭൂമിയെ ഇല്ലാഞ്ഞത് കൊണ്ട് ചില ദുരന്തങ്ങൾക്കൊക്കെ ചിലയിടങ്ങളൊക്കെ വശമതമാകുന്നതായിട്ട് വിധേയപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യർ അവരുടെ നന്മയെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നൊരു കൾച്ചർ ഈ പഴയ നിയമത്തിൻ്റെ അതിനകത്ത് നിന്ന് ആരംഭിക്കുന്ന, ഞാൻ വിചാരിക്കുന്ന എല്ലാ മതങ്ങളും ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു ഘടകത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. സമാനമായ അനുഭവങ്ങൾക്ക് പഴയ നിയമത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ചിത്രം ഈ യുദ്ധഭൂമിയാണ്. ജോഷ യുദ്ധത്തിലേർപ്പെടുകയാണ്. ദൂരെ മോശ മലമുകളിൽ ഇങ്ങനെ കൂടാരത്തിലാണ്. ജോഷ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, ചിലപ്പോൾ തൻ്റെ സൈനികർ ഇങ്ങനെ നന്നായിട്ടങ്ങ് ഇടിച്ചു കയറുന്നുണ്ട്. ചിലപ്പോൾ ആവട്ടെ അവർ വല്ലാതെ പരിക്കേൽക്കുന്നുണ്ട്. ഈ ഒരു ഫ്ളക്ച്വേഷൻസ് ഈ മനുഷ്യൻ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. വൈകാതെ ഈ മനുഷ്യൻ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. ദാ മലമുകളിൽ മോശം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ ഉയർത്തിയാണ് പ്രാർത്ഥിക്കണത്. എപ്പോഴൊക്കെ ഈ മനുഷ്യൻ്റെ കൈ താഴ്ന്നു പോകുന്നു, അപ്പോഴൊക്കെ ഇവർ യുദ്ധഭൂമിയിൽ പരിക്കേൽക്കുക. അവരോട് ജോഷ ഒരു കാര്യം തീരുമാനിച്ചു. 2 ഹെബ്രായ ബാലന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ നിങ്ങൾ ഈ കാരണവരെ കൈ താത്തരുത്. എന്നിട്ട് 2 ഹെബ്രായ ബാലന്മാർ ഇങ്ങനെ വളരെ എന്ത് റൂബിക് ഒരു ചടങ്ങിൽ എന്ന കണക്ക് ഒരു ആചാരം കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വയോധികൻ്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞെന്നാൽ ഇതാണ് ഏറ്റവും നല്ലൊരു പാരബിൾ, അല്ലെങ്കിൽ നല്ലൊരു മെറ്റഫറ ഇത് വാസ്തവത്തിൽ. കാരണം എല്ലാവരും നമ്മുടെ ഉറ്റവരേതെങ്കിലുമൊക്കെ ഒരു രണാങ്കണത്തിലാണ്. എന്തിനോടെങ്കിലും ഒരു പോരാടാതെ ജീവിക്കാവുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടോ? എല്ലാ അർത്ഥത്തിലും പോരാട്ടമല്ല ജീവിതം. ലൈഫ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ നിരന്തരമായ പോരാട്ടങ്ങളാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വളരെ വെളുപ്പിനെയൊക്കെ ഇങ്ങനെ കടപ്പുറത്ത് പോയി നിൽക്കാറുണ്ട്. ഒരു 3-3.5 മണിയാകുമ്പോഴേക്കും ആ കടപ്പുറമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സജീവമാകുന്നുണ്ട്. ആ 3 മണി എന്നൊക്കെ പറയുന്ന സമയം ഇങ്ങനെ ലോകത്തുള്ള എല്ലാവരും ഉറങ്ങാൻ കൊതിക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മുടെ ചില പെങ്ങന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ തലയ്ക്ക് മീതിയായിട്ട് ഇങ്ങനെ മീൻകൊട്ടയൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് ജീവിതം ആരംഭിക്കുന്ന കാണുമ്പോൾ, അത് ഒരു ദിവസമൊന്നും അല്ലല്ലോ, എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമല്ല, ഇതൊക്കെ കാണുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു പുലരി ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ വല്ലാത്ത കഠിനമായ സ്ട്രഗിളിലാണ്. പിന്നെ ഓരോ ഇടങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, നിരത്തുകളിലൊക്കെ ഇങ്ങനെ എന്തിനോടൊക്കെ മനുഷ്യൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഈ പോരാട്ടങ്ങളിൽ ഏർപ്പെടാതെ തെല്ലു മാറിയിരിക്കുന്നവർ ഉറ്റവർ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ വീട്ടിലേക്ക് കൺഫൈൻ ചെയ്തവർ, ആ വീടിൻ്റെ ഒരു 4 ചുമലിലേക്ക് ഒരുങ്ങിയവർ, അല്ലെങ്കിൽ പുറത്ത് കടക്കാൻ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത മനുഷ്യർ, അവർക്കൊക്കെ ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ആകാശങ്ങളിലേക്ക് ഇങ്ങനെ കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ദൈവമേ ഞങ്ങളുടെ ജോഷവന്മാരെ കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ ഇളമുറക്കാരെ കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ ഉറ്റവരെ കാത്തുകൊള്ളണമേ. അപ്പോൾ വളരെ ശക്തമായ ആ പഴയ നിയമത്തിലെ മത്സ്യ പ്രാർത്ഥനയുടെ ഒരു ചിത്രമാണ് ഈ മോശയുടെയും ജോഷയുടെയും കാര്യത്തിൽ സംഭവിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഥയ്ക്ക് കൃത്യമായൊരു വായന കിട്ടുന്ന ആ കാനായാലും സംഭവത്തിനകത്ത്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, ക്രിസ്തു പറഞ്ഞ പാരബിളിന് ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇടത്തിൽ വെച്ചൊരു ചിത്രം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൃത്യമായൊരു സീക്വൻസ് ഉണ്ടാകും. അത് നന്നായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്ന കാനായില കാനായ കല്യാണം സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഒരിടത്ത് വിരുന്നിന് വന്ന ഒരു സ്ത്രീക്ക് അവരുടെ ആഗതകളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ സ്ത്രീ വളരെ കോൺഷ്യസ് ആണ്, ഈ വീടിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, ഈ വീടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെന്തോ ഒരു നിന്നാഭാരത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇത്രയും അതിഥികൾ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള വീഞ്ഞില്ല. സ്വാഭാവികമായിട്ട് അത് ആ വീട്ടുകാർക്കുണ്ടാക്കാൻ പോകുന്ന കഠിനമായ ലജ്ജ ആത്മീയതയെക്കുറിച്ച് ഈ നാട്ടിൻപുറത്തുകാർ സ്ത്രീക്ക് നല്ല ധാരണയുണ്ട്. എന്നിട്ടോ അവൾ ചെയ്യുന്ന കർമ്മമാണ് നേരത്തെ പറഞ്ഞ കാര്യം, തനിക്കൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല, അകപ്പാട് ചെയ്യുന്നത് ദാ ഇവിടെ ഒരാളിരിപ്പുണ്ട്, എല്ലാത്തിനെയും മനോഹരമാക്കാൻ കഴിവുള്ള ഒരാൾ, എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ പറ്റുന്ന ഒരാൾ, എല്ലാ ശൂന്യതകളിൽ നിന്നും എന്തും സൃഷ്ടിക്കാൻ കൽപ്പുള്ള ഒരാൾ, അയാളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല. ആ ക്രിസ്തു പറഞ്ഞ ഉപമയ്ക്കകത്ത് വീട്ടുകാരൻ ചെയ്ത അതേ ടെമ്പറമെൻറ്റിലാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ്. ക്രിസ്തു പറഞ്ഞ അതിനകത്ത് എന്താ, അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എനിക്ക് നിനക്കും എന്ത്? പക്ഷെ വളരെ ഇങ്ങനെ കാലസ് ആയിട്ട് തോന്നുന്നൊരു ചോദ്യമായത്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുക. ആ സ്ത്രീയുടെ നിശബ്ദതയുടെ അർത്ഥം നന്നായിട്ട് ക്രിസ്തുവിനറിയാം, അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എനിക്കും നിനക്കും വീഞ്ഞില്ല, മാനവരാശിക്ക് വീഞ്ഞില്ല, ഒരാൾക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾക്ക് മാത്രം പറ്റുന്ന പരുക്കല്ല, അത്രയും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത്രയും കോസ്മിക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചില ബന്ധങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഏതിടങ്ങളിലുണ്ടാവുന്ന കുറവുകളും ഈ മുഴുവൻ സമൂഹത്തിൻ്റെയും കുറവാണ്. അത് നന്നായിട്ട് അറിയാവുന്ന പുത്രന്ന് പിന്നെ എന്തിനാണ് മേരിയോട് ഈ കൊച്ചുവർത്താനം പറഞ്ഞതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നിട്ടോ മേരി പറയുകയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുന്നു. അതിങ്ങനെ നേരത്തെ പറഞ്ഞ ആൾ കണക്കുള്ള വിശ്വാസമാണ്. എന്തുമാത്രം തർക്കം പറഞ്ഞാലും എന്തുമാത്രം എതിർപ്പ് കാണിച്ചാലും അയാൾക്ക് ഇടപെടാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം മനുഷ്യൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി അവതരിച്ച് വന്നിരിക്കുന്ന ആളാണ്.
അല്ലെങ്കിൽ അതാണ് അയാളുടെ അവതാര ഉദ്ദേശം. മനുഷ്യനോട് കരുണയാണ് അയാൾക്ക് ഇവിടം വരെ വക്കോളം. അതുകൊണ്ട് നമ്മൾ പിന്നീട് വായിച്ചു കേൾക്കുന്നു, ആ വീടിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിമിത്തമായി മാറുകയാണ്. ആ കഥ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സംഭവം അവസാനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് വരി നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈ വീഞ്ഞ് എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും അറിഞ്ഞിട്ടില്ല. വെള്ളംകോരിയ പരിചാരകർ മാത്രമേ മനസ്സിലാക്കുള്ളൂ എന്താ സംഭവിച്ചെന്ന്. ഇത് തന്നെയല്ലേ ഇത്തരം ചില മനുഷ്യ കാര്യങ്ങളിൽ സംഭവിക്കുന്നത്? നമ്മൾ ചില മനുഷ്യരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യർ ഇങ്ങനെ ഭാവാത്മകമായിട്ട് ഇടപെടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ, ചിലരാവട്ടെ അവരുടെ സ്നേഹിതർക്ക് വേണ്ടി ഇങ്ങനെ വലിയ കുരിശുമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ മല കയറുമ്പോൾ, അല്ലെങ്കിൽ വേളാക്കണ്ണിയിൽ ഇങ്ങനെ ശയനപ്രവേശനം ചെയ്യുമ്പോൾ, നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ഐശ്വര്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സമഗ്രതയ്ക്ക്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സ്വസ്ഥതയ്ക്കും ശാന്തിക്കും ഒക്കെ നിമിത്തം ഇവരാണെന്ന്. അപ്പോൾ ഈ കഥയിലെ ഈ നടുക്കത്തെ ആൾ അനുഭവിച്ച സ്ട്രെയിൻ, അയാൾ കടന്നു പോകുന്ന വലിയ അളവിലോ ചെറിയ അളവിലോ ആത്മ എന്നൊന്നും ആരും അറിയുന്നേയില്ല. അപ്പോൾ കൃത്യമായിട്ട് ക്രിസ്തു പറഞ്ഞൊരു കഥയുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ഈ കാനായിലെ കല്യാണ ദിവസം സംഭവിച്ച കാര്യം. നമുക്കറിയാം പിന്നീട് ക്രിസ്തു തന്നെയാണ് ഈ മത്സ്യപ്രാർത്ഥന ഏറ്റവും വലിയ അടയാളമൊക്കെ ആയിട്ട് മാറുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏതാണ്ട് രണ്ട് അധ്യായമെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥനയുടെ ആരംഭവും തുടർച്ചയൊക്കെ, അതിനകത്തൊക്കെ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി കൂടി. ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറയും. എന്തൊക്കെയാണ് ക്രിസ്തു പറയുന്നത്? പിതാവ്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇവരിലൂടെ നിൻ്റെ പക്കലേക്ക് എത്താൻ പോകുന്ന എല്ലാ മനുഷ്യർക്കും. അതിനർത്ഥം എന്താണ്? നമ്മുടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടോ അത്തരം ചില പ്രാർത്ഥനകളുടെ ബെനഫിറ്റ് കിട്ടിയിട്ട് നമ്മൾ നമ്മുടെ മഹത്വം ധ്യാനിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ കണക്ക് ഒരാളുടെ പ്രാർത്ഥനയെ കിട്ടാൻ ഭാഗ്യമുള്ളവരല്ലേ നമ്മൾ? ഒരു വ്യക്തി തൻ്റെ പുസ്തകത്തെ നിരീക്ഷിക്കുന്ന കണക്ക്, ജോബിൻ്റെ പുസ്തകത്തിനകത്ത് ജോബ് ഇങ്ങനെ ഓരോ കഠിന പരീക്ഷണങ്ങളിലും കടന്നു പോകുമ്പോൾ ജോബിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ അതിന് പാരലായിട്ട് നമ്മൾ പത്രോസിനെ കുറിച്ച് വായിക്കുമ്പോൾ ക്രിസ്തു പത്രോസിനോട് പറയുകയാണ്, പീറ്റർ, നിന്നെ പിശാച് പരീക്ഷിക്കുമ്പോൾ നിൻ്റെ വിശ്വാസത്തിന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ചില മനുഷ്യർ, ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇടറാതിരിക്കാൻ വേണ്ടി? അങ്ങനെയെങ്കിൽ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും അനുഗ്രഹം കിട്ടിയ, ഏറ്റവും ബെനഫിറ്റ് കിട്ടിയ ഒരു ജനത എന്ന് പറയുന്നത് നമ്മളാണ്. നമുക്ക് വേണ്ടി ആരോ ഒരാൾ പണ്ടേ മുമ്പേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ഏക മത്യസ്ഥന്ന്. ഒരാളും ഇത്രയും ഭൂമിയോട് മത്സ്യം പറഞ്ഞിട്ടില്ല. ക്രിസ്തു പറഞ്ഞ മറ്റൊരു ഉപമയും വാസ്തവത്തിൽ ഈ മത്യസ്ഥവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിക്ക് ബലം നൽകാതെ പോയപ്പോൾ, അതിനകത്തുനിന്നൊന്നും കായ്ക്കാതെയും ഒന്നും അതിനകത്ത് കൊയ്യാതെയും ഒക്കെ പോയൊരു കാലത്തിനകത്ത് സ്വാഭാവികമായിട്ട് മണ്ണ് നശിപ്പിക്കുന്ന എന്തിനാണെന്നുള്ളതാണ് യജമാൻ്റെ ലോജിക്ക്. അത് വളരെ കൃത്യമായ യുക്തിയാണ്. ഫലം നൽകാത്ത ഇടങ്ങൾ, അല്ലെങ്കിൽ ഫലം നൽകാത്ത വൃക്ഷങ്ങൾ ഈ മണ്ണിനെ ആ സ്പേസുകളെ എന്നല്ലാതെ എന്താ പ്രത്യേകിച്ച് ഗുണം? എന്നിട്ടോ അതിനെ വെട്ടാമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു കാര്യസ്ഥം വന്നിട്ട് പറയുന്നുണ്ട്, വെട്ടണ്ട, നമുക്ക് 3 വർഷം കൂടി കാത്തിരിക്കും. 3 വർഷം പറഞ്ഞാൽ ഇതിനെ പെർഫെക്റ്റ് കംപ്ലീറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ സൂചനയാണ്. നമുക്ക് അതിനൊന്നുകൂടി ഈ നിലം കിളക്കാം, ഒന്നുകൂടി വളം ഇടാം, ഒന്നുകൂടി കൃത്യമായിട്ട് വെള്ളം ഒഴിക്കാം, അതിനകത്തുനിന്ന് ഫലമുണ്ടാകും. അങ്ങനെയെങ്കിൽ അതൊക്കെ ക്രിസ്തുവിൻ്റെ നിഴൽ വീണിട്ടുള്ള കൃത്യമായ കഥകളാണ്. മാനവരാശിയുടെ മീതെ കഠിനമായി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും മാധ്യസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് ക്രിസ്തു എന്ന് തോന്നുന്നു. പുണ്യവാന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ടാണല്ലോ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷമൊക്കെ നമ്മൾ അവരോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്താണ് ഒരാളുടെ ഏറ്റവും നല്ല മത്സ്യപ്രാർത്ഥനയുടെ രൂപമെന്ന് കൂടി ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഒരാളുടെ ഏറ്റവും നല്ല മത്സ്യപ്രാർത്ഥന? അത് ക്രിസ്തു പറഞ്ഞതാണ്, പിതാവേ, ഇവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. അവനവൻ അനുഭവിക്കുന്ന ശുദ്ധി, അവനവൻ കൊണ്ട് നടക്കുന്ന ഇന്നസെൻസ്, അവനവൻ്റെ നിഷ്കളങ്ക എന്ന് പറയുന്നതാണ് ലോകത്തിലേക്ക് ഏറ്റവും നല്ല മാധ്യസ്ഥം. എന്താ കാര്യം? ഇങ്ങനെ ശുദ്ധി എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. എപ്പോഴാണ് ശുദ്ധി എന്ന് പറയുന്നത്? അണ്ണലോയിടാ. മറ്റൊരു ഘടകങ്ങളും യോജിക്കാതെ വരുമ്പോൾ, മറ്റൊരു ഘടകങ്ങളും ചേർന്നില്ല നിൽക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒന്നിൻ്റെ കാര്യമാണെന്ത്? ശുദ്ധി. ഇത്തരം മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ ശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രതലം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നും അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. നമ്മുടെ സെൽഫിഷായ ഒരു മോട്ടിവേഷൻ അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലഭിക്കാൻ പോകുന്ന ബെനഫിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ തലേക്കൂടി ഫ്ലാഷായിട്ട് പോലും പ്രവേശിക്കാൻ പാടില്ല. അപ്പോഴാണ് ഓരോ കാര്യങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, പിതാവ്, ഇവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഒരാൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല ഇൻ്റർസെഷൻ പ്രെയർ എന്ന് പറയുന്ന ഇതാണ്, അവനവൻ്റെ ശുദ്ധി എടുത്ത് പ്രാർത്ഥിക്കുക. ഈ നാവിക കഥകളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ഭാഷയ്ക്കകത്തൊരു പ്രത്യേക കാറ്റഗറി തന്നെയുണ്ട്. മിക്കവാറും ഈ കാര്യങ്ങൾ നടന്ന കഥകളാണ്. അതിനകത്ത് വായിച്ചു കേട്ടൊരു കുഞ്ഞു സംഭവം കണക്കാണ്, കപ്പലിങ്ങനെ വലഞ്ഞാടുകയാണ്, നശിക്കുന്നു ഉറപ്പാണ്. ഒരു ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് ഒരു സ്ത്രീ ഒരു ദുരന്തത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കപ്പിത്താൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. കപ്പിത്താൻ ഈ ചെറിയ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്ന് വളരെ ശക്തമായിട്ട് പിടിച്ച് ഈ കുഞ്ഞിനെയുമായി ഡെക്കിന് മുകളിലേക്ക് കയറി, എന്നിട്ട് ആകാശങ്ങളിലേക്ക് കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ,
ഈ കുഞ്ഞിന്റെ ശുദ്ധി ഓർത്ത് ഞങ്ങളുടെ കപ്പലിനെ വെറുതെ വിടുക. കപ്പിത്താൻ തന്നെ എഴുതുകയാണ്, അപ്പോൾ കടൽ ശാന്തമായി ക്രിസ്തു തൊട്ടതുപോലെ. ചെയ്യാവുന്ന ഏറ്റവും നല്ല മാധ്യസം ഇതാണ്, അവനവൻ്റെ തന്നെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോയിട്ട് ഭൂമിക്ക് വേണ്ടി, ഉറ്റവർക്ക് വേണ്ടി മാധ്യസം പറയുക. പിതാവെ, ഇവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ക്ലാസ് മുറിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി അധ്യാപിക തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ആശ്രമത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആശ്രമാധിപം തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. കപ്പൂച്ചിൻ മിഷൻ ദാനത്തിന് പോകുന്ന വൈദികർ പ്രസംഗപീഠത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പേ തങ്ങളുടെ വൈദികൻ്റെ മുമ്പിൽ നിന്ന് കുമ്പസാരിക്കുന്നു. എല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഭൂമിക്ക് വേണ്ടി മാധ്യസം പറയുകയാണ്. ഭൗതികമായ അർത്ഥത്തിലും ഈ ഒരു കഥ എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. കാരണം ഈ നടുക്ക് നിൽക്കുന്ന ആൾ, അയാളാണ് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത്. ഈ സൗഭാഗ്യം കിട്ടിയ മനുഷ്യനും അറിയുന്നില്ല, രാത്രി തെല്ലെന്ത് ചെയ്യുന്നുണ്ട്, വൈമുഖ്യം കാണിച്ചിട്ടോട് അപ്പം കൊടുക്കുന്ന മനുഷ്യനും അറിയുന്നില്ല. ഈ രാത്രി അയാൾ കൊണ്ട മഞ്ഞ, ഈ രാത്രി അയാൾ അനുഭവിച്ച ഏകാന്തത, അടച്ചിട്ട് വാതിലിന് പുറത്ത് നിന്നപ്പോൾ അയാൾ കടന്നുപോയ ആത്മനിന്ദ, അങ്ങനെ ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ. മറ്റാർക്കും അപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്ന ചില മനുഷ്യർ. നമുക്ക് എല്ലാത്തിനോടും ഭയങ്കര സിനിസിസമാണ്. വിശേഷിച്ചും എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതോട് നമുക്ക് ഭയങ്കരമായ പരിഹാസമാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ അവരാണ് ഈ നടുക്ക് നിൽക്കുന്ന മനുഷ്യർ? എവിടെയോ മനുഷ്യർക്ക് വിശക്കുന്ന അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതോ വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകം ഇല്ലെന്നറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതോ ഒരു കുട്ടിക്ക് നല്ലതുപോലെ വരക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പാടാൻ പറ്റുമോ എന്നറിഞ്ഞിട്ട് അവൾക്ക് അവസരം ഉണ്ടാക്കാനായിട്ട് ഒക്കെ ഇങ്ങനെ നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതായത് ഈ ഫോട്ടോ ചിലും ചെയ്യുമ്പോൾ ഇവിടെ തന്നെയുള്ള ഒരു വ്യക്തി ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുകയാണ്. ഹമീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ നാട്ടിലുള്ള ചെറിയ മക്കളുടെയൊക്കെ കല കണ്ടെത്താനായിട്ടും അതിന് ഒരു കൃത്യമായ ഒരു ശ്രദ്ധയെ കിട്ടാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നൊരു മനുഷ്യൻ. അങ്ങനെ എന്തുമാത്രം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്! ആരാണ് ഇത്തരം മനുഷ്യരൊക്കെ നന്മയെ തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം മനുഷ്യരുടെ നന്മയെ തിരിച്ചറിയാതെ പോകുന്നത്? അപ്പോൾ എല്ലാവരെയും നമസ്കരിക്കുക. വിശക്കുന്നവനും അപ്പം കൊടുക്കുന്നവനും മധ്യേ നിൽക്കുന്ന എല്ലാവരെയും, പാലം കണക്ക് നിൽക്കുന്ന എല്ലാവരെയും. ജീവിതം പ്രഭാമയം സന്നിധാനം.